ഹായ് എല്ലാവർക്കും, ട്രിപ്പ് ഹോം വ്ലോഗിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മധുരയിൽ വന്നു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലമുണ്ട് കേട്ടോ, അത് കാണാൻ വേണ്ടി വന്നാണ്. ഒരു തിരുമലൽ നായക് മഹൽ എന്ന് പറഞ്ഞ ഒരു രാജ കൊട്ടാരമാണ് ഇത്. മധുരയിൽ വരുന്ന ആൾക്കാർ മിക്കവാറും ഇത് കാണാറില്ല. കാരണം വെച്ചാൽ ഇത് അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ കേട്ടോ, ഒരുവിധം ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഇത് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പഴയ ഒരു രാജാവിൻ്റെ കൊട്ടാരമാണ്. ഇപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് അകത്തേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ഈ കൊട്ടാരത്തിൻ്റെ പേര്, തിരുമല നായക് പാലസ് എന്നാണ് കേട്ടോ. ഇതാണ് കൊട്ടാരത്തിൻ്റെ എൻട്രൻസ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 10 രൂപ കൊടുത്തിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുക്കാൻ പറ്റും അവിടുന്ന്. ഇത് കണ്ട് നമ്മൾ എൻട്രൻസിൽ കയറി കേട്ടോ. സ്റ്റാർട്ടിങ്ങിനെ കണ്ടോ, ഇതിന് ഇവിടുത്തെ തൂണുകൾ കണ്ടോ, അത്രയും വലിയ തൂണുകളാണ് കൊട്ടാരത്തിൻ്റെ. എന്താ തൂണ്, ഇത്രയും വലിയ തൂണ്, നല്ല ഭംഗിയിലാണ് ഇത്ര ഈ കൊട്ടാരം ഉണ്ടാക്കിയത്. തിരുമല നായക് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇതാണ്. നമ്മൾ അകത്താണ് നിൽക്കുന്നത്. 10 രൂപ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്. എൻട്രൻസ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാം. മൊബൈൽ വീഡിയോ എടുക്കുന്നതിനും ഒരു പ്രശ്നവുമില്ല. അടിപൊളി കൊട്ടാരം. എൻട്രൻസിൽ ഞാൻ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഫില്ലറുകൾ, ഈ കൊട്ടാരത്തിൻ്റെ ഫില്ലർ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ഭുത വേഗണ്ട. ഇത്രയും തടിച്ച ഫില്ലറാണ് ഇത്. നമ്മുടെ മൈസൂർ കൊട്ടാരം ഉണ്ടല്ലോ, ആ മൈസൂർ കൊട്ടാരം കെട്ടിയ അതേ രാജാവ് തന്നെയാണ് ഈ കൊട്ടാരവും നിർമ്മിച്ചത്. പണ്ട് മൈസൂർ കൊട്ടാരം രാജാവ് അവിടെ നിൽക്കുമ്പോഴാണ് മധുര ഒരു യുദ്ധത്തിലൂടെ പിടിച്ചടക്കുന്നതും. അങ്ങനെ ഈ മധുരയിൽ ഈ ഒരു കൊട്ടാരം അദ്ദേഹം നിർമ്മിക്കുന്നത്. തിരുമലയിൽ നായക് എന്ന രാജാവ് ആക്ച്വലി ആന്ധ്രാപ്രദേശ് രാജാവായിരുന്നു അദ്ദേഹം. പക്ഷേ അടിപൊളിയായിട്ടാണ് ഈ കൊട്ടാരം കേട്ടോ. നമ്മുടെ കണ്ടോ കൊത്തുപണികളും പഴയ എന്ത് നമ്മൾ കാണുന്ന പോലെ തന്നെ മുകളിലൊക്കെ ഉണ്ടല്ലേ, ഭയങ്കര കൊത്തുപണികളും സംഭവങ്ങളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇനോവേഷൻ നടന്നു, പെയിൻറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരം മനോഹരമായിക്കോട്ടെ. എനിക്ക് ഇതിൻ്റെ ഫില്ലർ കണ്ടിട്ടാണ് ഇത്രയും വലിയ തൂണുകൾ, ഒരുപാട് തൂണുകൾ കേട്ടോ. അതായത് നമ്മൾ അടുപ്പിച്ച് എനിക്ക് തോന്നുന്നു എത്ര തൂണുകളുണ്ടെന്നുള്ള ഞാൻ ഏകദേശം ഒന്ന് ചോദിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും മധുരയിൽ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ കൊട്ടാരം. നമുക്ക് അതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് പ്രവേശിച്ച് നോക്കാം. ഭയങ്കര ഒരു അട്രാക്ഷൻ തന്നെ കേട്ടോ ഈ കൊട്ടാരം. ഈ പണിതൊക്കെ എന്തൊരു ഭംഗിയാണെന്നാണ് ഇപ്പോഴും കാണാൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരുപാട് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഈ ചെയറുകൾ എന്തിനാ ഇട്ടെന്ന്, എല്ലാ ദിവസവും ഇവിടെ നമുക്ക് ലൈറ്റ് ആൻഡ് ഷോ ഉണ്ട്. ആ ലൈറ്റ് ആൻഡ് ഷോ മാത്രമല്ല, ഈ കൊട്ടാരത്തിൻ്റെ ഹിസ്റ്ററി പറയുന്ന ഒരു ഇതുകൂടെ ഉണ്ട്, 6:30 മുതൽ 7:30 വരെ. ഈ പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇതിൻ്റെ പണികൾ നടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ആ മ്യൂസിയം ഒന്നും നമുക്ക് പനുവന്ന് എല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ലൈറ്റ് ആൻഡ് ഷോ പ്രോഗ്രാമുകളും ക്യാൻസലാണ്. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം പണി കഴിഞ്ഞിട്ട് നമുക്ക് വരികയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ശരിക്കും മധുര വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ. ഏകദേശം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 4-5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കീഴ്വാസൽ എന്നൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ മുന്നിൽ തന്നെ തിരുമല നായക് മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ ഇത് അവിടെ നമ്മൾ കൊണ്ടുപോയി വിടും കേട്ടോ. എന്താ ഭംഗി കാണാം, ഇപ്പോഴും നല്ല ഭംഗി കേട്ടോ. അതായത് കൊത്തുപണികളും ഇതിൻ്റെ ഫില്ലറാണ് ടോട്ടൽ. ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ ടോട്ടൽ നമുക്ക് ഇതുപോലുള്ള 248 തൂണുകളാണ് ഈ കൊട്ടാരത്തിലുള്ളത്. നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രമെല്ലാം ഇദ്ദേഹം പണി കഴിപ്പിച്ചതാണെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ. ഇതിലും ഒരുപാട് കൊത്തുപണികളും നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുൾഭാഗം കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, പണ്ട് കാലത്ത് നമ്മുടെ ആ കളർഫുൾ പെയിൻറ്റിംഗ് ഉണ്ടല്ലോ, അത് മൊത്തം ആ കളർഫുൾ പെയിൻറ്റിംഗ് ആണ്. ഇപ്പോഴും ഒരു ഭംഗിയും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനി ഇതൊക്കെ പെയിൻറ്റിംഗ് എല്ലാം ചെയ്ത് ഇതിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും വരുമ്പോൾ ഇനിയും മനോഹരമായിരിക്കും ഇത് കാണാൻ. നമുക്ക് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇതൊന്നും കാണാനുള്ള സമയമല്ല. വിദേശത്തുനിന്നും ഒരുപാട് ഫോറിനേഴ്സ്, ഞാൻ മധുരയിൽ വന്നപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ആണ് ഇവിടെ കണ്ടു കേട്ടോ. അവരാണ് ഈ പഠിക്കാൻ വേണ്ടിയും ഇത് അറിയാൻ അറിഞ്ഞിട്ടൊക്കെ വന്ന് കാണാൻ വരുന്നൊക്കെ കേട്ടത്. എന്തായാലും ഞാൻ ഈ കൊട്ടാരത്തിൽ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടി ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ കുട്ടിക്കാലത്തായിരുന്നു. ഇപ്പം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ കൊട്ടാരത്തിൽ വരുന്നത് കേട്ടോ. മനോഹരമായ ഒരു കൊട്ടാരമാണ്. അപ്പം മധുര വരുമ്പോൾ, മധുര പഴനി വരുമ്പോൾ എല്ലാവരും പഴനി ക്ഷേത്രം കണ്ടിട്ടും മധുരയിൽ വന്നിട്ട് മീനാക്ഷി അമ്മൻ ക്ഷേത്രം കണ്ടിട്ട് മടങ്ങി പോകാറുണ്ട്. അപ്പം ഇനി തീർച്ചയായും വരുമ്പം ഈ തിരുമല നായക്കൽ മണ്ഡപം, രാജ കൊട്ടാരം ഒന്ന് കാണാൻ ഒരിക്കലും മറക്കരുത്. തീർച്ചയായിട്ടും ഇതൊരു കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. മൈസൂർ രാജാവാണ് ഈ കൊട്ടാരം കിട്ടിയത്, ശരിക്കും എനിക്ക് അത്ഭുതം കേട്ടോ. ആ കൊട്ടാരം അദ്ദേഹമാണ് കിട്ടിയത്. പിന്നെ മധുര യുദ്ധത്തിൽ പിടിച്ചടക്കിയ ശേഷമാണ് ഈ കൊട്ടാരം കിട്ടിയതെന്ന് അറിയപ്പെടുന്നത്. മനോഹരമായിട്ട് തന്നെയാണ് ഈ കൊട്ടാരം അവർ നിർമ്മിച്ചത്. ഒരുപാട് ഞാൻ ഇപ്പോൾ മധുരയിൽ വന്നപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് ഈ കൊട്ടാരം. ഞാൻ എവിടെ പോയാലും ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ മീനാക്ഷിയമ്മൻ ടെമ്പിൾ പോകുമ്പോൾ അവിടെയും ഒരുപാട് ഫോറിനേഴ്സ്, ഇപ്പോൾ കൊട്ടാരത്തിൽ വന്നപ്പോൾ ഇവിടെയും ഉണ്ട് ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഒരു അറിയായിട്ടാണോ ഇനി എന്താണെന്നറിയില്ല. ഇനി ഇവിടെയൊക്കെ വരുമ്പം ഈ ഇതൊക്കെ ഒന്ന് മറക്കാതെ കാണണം തീർച്ചയായിട്ടും. ഭാഗത്തൊക്കെ ഒന്ന് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ. ഇതല്ലേ ഇവിടെ ഒരു കൊട്ടാരം, ഒരു ചെയറൊക്കെ വെച്ചിട്ടുണ്ട്.
ഒരുപാട് നടുവിൽ തന്നെ ഒരു രാജാവിൻ്റെ കൊട്ടാരം വെച്ചിട്ടുണ്ടോ. അതിന് മുന്നേ തന്നെ ഒരു ഫോറിനർ നിന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്, എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ. എന്താ എൻ്റെ അമ്മ, ഭയങ്കര രസമായിട്ട് മുകളിൽ കണ്ടോ എൻ്റെ ഒരു പെയിൻറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്നിട്ടാണ് രാജാവ് ഇങ്ങനെ ഇവിടെയൊക്കെ ഈ പ്രോഗ്രാമുകളൊക്കെ വീക്ഷിക്കുന്നത്, ഇവിടെ ഇരുന്നിട്ടാണ് തോന്നുന്നുണ്ട്. കാരണം അതാണ് ഈ രാജ ചെയറ്, കൊട്ടാരൻ്റെ ചെയർ ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടോ, നല്ല മനോഹരമായൊരു ചെയറ്. നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ വേണമെങ്കിൽ. ഹായ് സാർ. ഹലോ സാർ, യു ആർ ഫ്രം ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ട്? യാ, വെരി നൈസ്. യാ, ഗുഡ്. പുള്ളി ഒരു ഇംഗ്ലണ്ടിൽ നിന്ന് വന്നാണ് പുള്ളി കാണാൻ വേണ്ടിയിട്ട്. പുള്ളിക്ക് എന്തായാലും ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ തീർച്ചയായിട്ടും പഠിച്ചിട്ടായിരിക്കും പുള്ളി വന്നിട്ടുണ്ടാവുക. എന്തായാലും നമ്മുടെ ഈ ഇന്ത്യ പണ്ട് കാലത്ത് അവർ ഭരിച്ചിരുന്നതാണ് എന്നുള്ള ഒരു കോംപ്ലക്സ് ഇപ്പോഴും അവരെ മനസ്സിൽ ഉണ്ടാവും കേട്ടോ. അവർ കാണുമ്പം എന്തായാലും ഓർമ്മ വരുമല്ലോ അവർക്ക്. ഇവരെ തലമുറകളൊക്കെ ഇവിടെ ഇല്ലായിരുന്നു പണ്ട് കാലത്തൊക്കെ. ആ, അവിടെ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് ലൈറ്റ് ആൻഡ് ഷോ നടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് 6:45 മുതൽ 7 ലൈറ്റ് ഷോ ഉണ്ട്. ടിക്കറ്റ് 50 രൂപ ആയിട്ടുള്ള 30 രൂപ. ഇതുപോലെ ഉണ്ടാവും, നല്ല ഭംഗിയില്ല കാണാൻ. ഇതുപോലുള്ള ഒരു ലൈറ്റ് ഷോ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്തായാലും നമുക്ക് പിന്നെ ഒരിക്കലും ഇത് വരണം. ഇതൊക്കെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് വരണം. നല്ല ഭംഗിയുണ്ട് ലൈറ്റ് ഷോ കാണാൻ. അത് വലിയ ഹാളുകളുണ്ടല്ലോ, അവിടെ കസേര ഇട്ടിട്ട് അവിടെ നിന്നാണ് നമ്മൾ ആ ഒരു ഈ ഒരു ഷോ നമുക്ക് കാണേണ്ടത് കേട്ടോ. എന്താ രസം, വ്യൂ ഒക്കെ കാണാൻ എപ്പോഴും നല്ല ഭംഗിയാണ്. ഇവിടെ എല്ലാ കൊട്ടാരത്തും അവിടെ അവിടെ പോയിട്ട് മുകളിൽ അതിൻ്റെ പെയിൻറ്റിങ് നല്ല ഭംഗിയിൽ അതിൻ്റെ പോളി പെയിൻറ്റിങ് എല്ലാം ചെയ്ത് വെച്ചിരിക്കും. നല്ല രസമായിട്ടുണ്ടാ. ഒരുപാട് തൂണുകളാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഹൈലൈറ്റിൻ്റെ അടുത്ത് പറയാം കേട്ടോ. അത്രയും തൂണുകൾ 248 തൂണുകൾ ഈ കൊട്ടാരത്തിൽ മാത്രം എന്ന് പറയുമ്പോൾ നോക്കണം. നമ്മുടെ മധുര മീനാക്ഷി ടെമ്പിളും 1000 കാൽ മണ്ഡപം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. 1000 തൂണുകളുണ്ട് ഓരോ ഫില്ലറിലും. അതിൻ്റെ വ്യത്യസ്തമായ സൗണ്ടുകൾ വരുന്ന ആ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. അതിൽ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു എൻട്രൻസ് ഇവിടെ ഉണ്ട്, ചെറിയൊരു എൻട്രൻസ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്, മെയിൻ്റനൻസ് കാരണം കണ്ടോ. അവിടേക്കൊന്നും പ്രവേശനമില്ല, ഒക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരുപാട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊട്ടാരത്തിൽ. നമ്മുടെ ബാക്കിലാണ് ആ രാജാവിൻ്റെ ഒരു ചെയർ ഉള്ളത്. രാജാവ് അവിടെ വന്നിരുന്നിട്ടാണ് ഇവിടുത്തെ ഈ ഇതൊക്കെ കാണുക. സ്റ്റേറ്റ് ഉണ്ട് ബാക്കിൽ. ഇവിടെ ഇങ്ങനെ ചുറ്റും ഒരു വലിയൊരു ഗ്രൗണ്ടാണ്. ഇപ്പം ഇവിടെയാണ് ലൈറ്റ് ആൻഡ് ഷോ പ്രോഗ്രാമൊക്കെ ഇവിടെയാണ് നടക്കുന്നത് കണ്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ കസേരയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചുറ്റും വലിയ തൂണുകളാണ് കണ്ടോ, മനോഹരമായ തൂണുകൾ. ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ ആയിട്ട് വരും ആ നടുവിൽ രാജ കസേരയൊക്കെ വെച്ചിട്ട്. മനോഹരമായ സംഭവം തന്നെ കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു റൗണ്ട് ഭാഗം ഞാൻ കാണിച്ചുതരാം. ഇതെങ്ങനെയാണ്, നല്ല ഭംഗിയിലാണ്. ഇതാണ് കൊട്ടാരത്തിൻ്റെ എൻട്രൻസ്. ഈ ഭാഗത്തായിട്ട് വരുന്ന നടുവിൽ കാണുന്ന ചുറ്റീനും ഇങ്ങനെ ഫുള്ള് ഫില്ലറാണ് തൂണുകൾ കൊണ്ട്. മനോഹരമായ അതിൻ്റെ മുകളിലൊക്കെ ആ ഒരു കാണുന്ന ഭാഗങ്ങളിലെല്ലാം പെയിൻറ്റിങ്ങുകളാണ് കേട്ടോ, നല്ല പെയിൻറ്റിങ്ങുകൾ കൊണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമ്മൾ കൊട്ടാരത്തിലേക്ക് അകത്ത് വരുന്ന എൻട്രൻസ് ഇവിടെയാണ്, ഈ ഭാഗത്താണ് ഇതിൻ്റെ. കൊട്ടാരത്തിൻ്റെ മെയിനായിട്ടുള്ള ചില ഭാഗങ്ങൾ കേട്ടോ, ഇവിടുത്തെ ബെഡ്റൂം, രാജാവിൻ്റെ ബെഡ്റൂമുകളും പിന്നെ അതിന് ബന്ധപ്പെട്ട ഉള്ളിലുള്ള അറകളും റൂമുകളൊക്കെ. പക്ഷെ അതൊന്നും ഇപ്പം എലൗഡല്ല, എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്നും കാണാൻ, ഇപ്പം കാണാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ഒരു സംഭവമില്ല. ഒക്കെ ഇപ്പം റൈറ്റ് നൗ ഇപ്പം എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നല്ല രസമായിരിക്കും. നമ്മൾ മൈസൂർ പാലസ്, അതേപോലെ തന്നെ കൊട്ടാരങ്ങളും സംഭവങ്ങളും പ്രധാനപ്പെട്ട കവാടങ്ങളും അതിൻ്റെ സംഭവങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ആ പുറം ഭാഗം മാത്രമേ നമുക്ക് കാഴ്ചക്കാർക്ക് കാണാൻ ഇപ്പം അനുവദിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ കുറച്ച് സ്കൂൾ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് പിക്നിക്കിൽ കേട്ടോ. അപ്പോൾ അവർ ആ ഫോറിനറായിട്ട് ഫോട്ടോ എടുക്കും, അവരായിട്ട് സംവാദിക്കുകയാണ്. ആ കാഴ്ച നമുക്കൊന്ന് കാണാം. അവരായിട്ട് ഫോറിനറായിട്ട് ഫോട്ടോ എടുക്കും എല്ലാ കുട്ടികളും കണ്ടോ. ആ കുട്ടികളെ സ്കൂൾ കുട്ടികളായിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും. അപ്പം എല്ലാവരും തിരുമലൈ നായക് രാജാവിൻ്റെ കൊട്ടാരം കണ്ടില്ല. അപ്പോൾ ഇവിടെ മധുരയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാതെ കാണേണ്ട ഒരു സ്ഥലമാണ് തിരുമലൈ നായക് മഹാരാജാവിൻ്റെ കൊട്ടാരം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.